അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മടവൂർ കാഫിലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞങ്ങളുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് കുട്ടി ഉസ്താദിൻ്റെ അടുത്താണ് ഉള്ളത്. ഉസ്താദ്, ഈ പള്ളിയിൽ തന്നെ 45 കൊല്ലത്തിന് ഏറെയായി. ഈ നാട്ടുകാരനാണ് ഇവിടെ ബാങ്ക് കൊടുക്കുകയും മദർസ ഉണ്ടോ? ബാങ്ക് കൊടുക്കുകയും മുമ്പ് മദർസ ഉണ്ടായിരുന്നല്ലേ? മദർസ മുമ്പ് മദർസയൊക്കെ ആയിട്ട് ഇപ്പോൾ ബാങ്ക് മാത്രം. അൽഹംദുലില്ലാ. സി എം വലിയുള്ള ഹയാത്ത് കാലത്ത് കാണാനൊക്കെ ഭാഗ്യം കിട്ടിയവരാണ്. ഈ പള്ളിയുടെ പേരെന്താ? കാഞ്ഞിറക്കോട് കുമരനെല്ലൂർ ജുമാ മസ്ജിദ്. അതെ, അൽഹംദുലില്ലാ പള്ളിയിലാണ് ഞങ്ങളുള്ളത്. സി എം വലിയുള്ള ഹയാത്ത് കാലത്ത് കാണാനും അനുഭവിക്കാനും നേരിട്ട് അനുഭവിച്ച അനുഭവങ്ങളാണ് ഇൻഷാല്ല തീർച്ചയായും നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ പ്രവർത്തനം സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. സാർ, റാഹത്തല്ലേ? റാഹത്തന്നെ. ഈ പള്ളിയിൽ 45 കൊല്ലത്തിന് മേളിലായല്ലേ മേലായി ഇവിടെ ജോലിയെടുക്കാൻ തുടങ്ങിയിട്ട്? അൽഹംദുലില്ലാ. ഉസ്താദിൻ്റെ ഒരു മകൻ സക്കാഫി ആണല്ലേ? മർക്കസ്. പേരെന്താ? അവൻ്റെ പേര് അഷറഫ്. അഷറഫ് സക്കാഫി. അൽഹംദുലില്ലാ. കാണാനായിട്ട് ഇവിടുന്ന് ഇങ്ങനെ വേറെ ഒരു ഉസ്താദ് പറഞ്ഞിട്ട് പോയതാണ് ഞാൻ. മാച്ചം നോക്കുമ്പോൾ രണ്ട് വരിയായിട്ട് ആൾക്കാരിങ്ങനെ കയറാൻ നിൽക്കുകയാണ്. ഈ മുഹമ്മദ് കുട്ടി മൂപ്പൻ എന്ന് പറയുന്നുള്ള വീട്ടിൽ, മൂപ്പൻ്റെ വീട്ടിൽ കോഴിക്കോട്. ആ, അങ്ങനെ വൈറ്റ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ചെന്ന് ഒരു 10 മണിക്ക് അയാളവിടെ എത്തിണ്ടാവും, രാവിലെ 10 മണിക്ക്. അപ്പോൾ ലോഹറു ആകുമ്പോഴത്തെ പറഞ്ഞു, നിങ്ങൾ പോയി നിസ്കരിച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരി എന്ന് പറഞ്ഞു. അവിടെ അടച്ചു ലോഹറു ആകുമ്പോഴത്തേപ്പോൾ. അത്ര ആളുണ്ട്? ആ, അത്ര ആളുണ്ട്. അപ്പോൾ തന്നെ ഞങ്ങളിൽ നിന്ന് കുറേ കൊണ്ട് വന്നിട്ട് ഒരു 10-25 ആളോളം ഞങ്ങളുടെ മുമ്പിലുണ്ട്. ആ, അപ്പോൾ അങ്ങനെ പോയി. പിന്നെ ഭക്ഷണം കഴിച്ച് വേഗം ഇവിടെ ശേഖൻ്റെ പള്ളി കയറി അവിടെ പോയി സിയാർത്തൊക്കെ ചെയ്ത്. ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. വേഗം കണ്ടുപോകണമെന്നുള്ളതിൽ ഒക്കെ സിയാർത്ത് ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങി. അങ്ങനെ നേരത്തെ വന്നിട്ട് ഇവിടെ കയറി നിന്നു. ആ, നമ്മുടെ കൂടെ ഒരു ചെക്കുണ്ടായിരുന്നു, നമ്മുടെ പെങ്ങളുടെ മകൻ. അവൻ മുമ്പിൽ അങ്ങനെ പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുക, ഞാനും ഇപ്പോൾ കുറച്ച് ബാക്കിൽ വരുന്നു. അപ്പോൾ പിന്നെ ഒരാൾ ഇതേമാതിരി എത്തി വന്നു. ഇങ്ങനെ വെറുതെ ഞാൻ കയ്യാട്ടി പോവാ ഈ നിൽക്കണ വരിയിൽ. അപ്പോൾ എന്തോ ഇതായത് എൻ്റെ പോക്കലിൽ രണ്ട് നോട്ട് വന്നു സൈഡിൽ വെച്ചു. അപ്പം ശ്രദ്ധിക്കണം കേട്ടോ പറഞ്ഞു. ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ഞാൻ എന്തെങ്കിലും കിട്ടിയില്ല. ശ്രദ്ധിക്കണമെന്ന്? ആ, നടക്കണം. അതിൻ്റെ അടുത്ത് കടന്നാൽ ശ്രദ്ധിക്കണം എന്നാവും പറഞ്ഞു മൂപ്പരേ. പിന്നെ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്തോ പറഞ്ഞാലും ഇതുണ്ടല്ലോ എന്ന് ചോദിച്ച ആളെ തിരഞ്ഞു നോക്കി. ചെക്ക അവിടെ നിൽക്കാറിന് എനിക്ക് അവൻ കയറിയൊക്കെ അറിഞ്ഞാലോ. ഇവിടെ അവിടെ തിരഞ്ഞു പിന്നെ കണ്ടില്ല ആളെ. അവിടെ ചെന്നിട്ട് ചെന്നിട്ട് മൂപ്പര് സ്ഥലം പറഞ്ഞു. ഞാൻ മടക്കി സ്ഥലം പറഞ്ഞ് മടക്കി ഇരിക്കാൻ പറഞ്ഞു. അവരിങ്ങനെ കട്ടുമ്പോൾ കിടക്കങ്ങനെ മടക്കിയിട്ട് അമ്മിൽ കളിച്ചായിരിക്കണെ എടുക്കുക. അപ്പോൾ സ്റ്റൂളിൻ്റെ അവിടെ അമ്മിരിക്ക അറിഞ്ഞിരുന്നില്ല. ആ, പിന്നെ എന്നോട് ചോദിച്ചു എവിടുന്നായിരുന്നു വെച്ചു. വടക്കാൻ ചെയ്തെന്ന് പറഞ്ഞു. ആരെ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഉസ്താദ് പറഞ്ഞതാണ്. ആ, എന്താ പേര് ചോദിച്ചു. പേര് മുഹമ്മദ് കുട്ടി എന്നാ. അല്ല, ശൈഖുനെ ചോദിച്ചു ഇവിടെ ഞാൻ ഉണ്ടെന്ന്. ആ, ചോദിച്ചു. ആ, ചോദിച്ചു. സഹിക്കാൻ പറ്റാത്ത വയറുവേദന. ആ, വയറുവേദന. പള്ളിയിൽ പോകുമ്പോട്ടോ ഇവിടെ ഒന്ന് ഉരുള് ഞാൻ വേദന വന്നാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കുറേ കാലമായി തുടങ്ങി. ആ, കുറേ കാലം. മരുന്ന് മേടിച്ചില്ലേ? ഓപ്പറേഷൻ ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു ഡോക്ടർമാർ പറഞ്ഞപ്പോൾ. അങ്ങനെ സി എം എല്ലാത്തിന്ന്. അപ്പോൾ അങ്ങനെ വേണ്ട ഞാൻ പോയി. ഇനി വേണ്ടോട്ടെ എല്ലാം ഭക്ഷണം വെച്ചാണ്. ഇന്ന് വരെ ഭക്ഷണം വെച്ച് കണ്ടിട്ടില്ല. അത് പോയി ചെയ്തു. പിന്നെ ഇങ്ങനെ ഈ 5 പെണ്ണാണ് പെൺകുട്ടികളാണ്. ആൺകുട്ടിയില്ലായിരുന്നു. അഞ്ച് പെമ്മക്കളാ. ആൺകുട്ടികളൊന്നും ഇല്ലായിരുന്നു. അടുത്ത ആൺകുട്ടിയായ പോലെ വെച്ചു. അടുത്ത ആൺകുട്ടിയായ പോലെ അറിഞ്ഞു. അതാ ചെക്കൻ, അതാണ് സക്കാഫി. അവനൊരു 10-35 വയസ്സുണ്ടാവും. മഹാ വഫാത്താവണ അന്ന് പിന്നെ 3 വയസ്സാ. ശൈഖുനെ വഫാത്തായിട്ട് 32 കൊല്ലം. ഈ ഇപ്പൊ കഴിഞ്ഞ ആണ്ട് 32-ാമത്തെ കൊല്ലമായിരുന്നു. അപ്പൊ 3 വയസ്സ് ശിഖർച്ച, 35 വയസ്സ്. മാഷാല്ലാ. അങ്ങനെ പിന്നെ അപ്പൊ എനിക്ക് മേലൊക്കെ ചൊറിയുണ്ട്. ഇത് ഞാൻ പറയാൻ മറന്നു. അപ്പൊ മൂപ്പരിന്റെ കൈ ഇങ്ങനെ പിടിച്ചു. അപ്പൊ ഞാൻ വാച്ച് സമയം മൂപ്പരെ കഴിയുമ്പോ നല്ലൊരു വാച്ച് കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഷർട്ടിന്റെ അടുത്ത് ഇങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ ചൊറിയുണ്ട് എന്ന് പറഞ്ഞു. അത് വേണ്ട, പോയിക്കോട്ടെ. അത് വേണ്ട, അത് വേണ്ട, അതും പോയിക്കോട്ടെ. അതും പോയി. ഈ 2, ഈ 3 കാര്യം നടന്നു.
പിന്നെ ഒന്നും പറയാൻ പറഞ്ഞില്ല. ഒറ്റ തവണ കാണാൻ പോയിട്ടുള്ളൂ. അല്ല പിന്നെ രണ്ട് തവണ കൂടി പോയി. മൊത്തം മൂന്ന് തവണ ശേഖരനൊക്കെ മൂന്ന് തവണ പോയി. അപ്പോൾ അങ്ങനെ മൂന്ന് തവണ പോയിട്ട് പിന്നെന്ത് മന്ത്രിച്ച് മേടിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ പോന്നു. ഇത് ഏർക്കാൻ പറഞ്ഞ് പോന്നു തന്നെയുള്ളൂ. പിന്നെ ഒന്ന് കാര്യമായിട്ട് വേറെ ഒന്നും പറയാൻ പോയില്ല. ആണല്ലേ. ഭയങ്കര തിരക്കല്ലേ എന്നപ്പോഴും. ഏഹ് ആൾക്കാർ തിരക്കുണ്ടേ അധികം പറയാൻ നിൽക്കില്ല. നമ്മുടെ മടവൂർ കാഫിലെ കാണുന്ന ആളുകൾക്ക് വേണ്ടി ഉസ്താദ് പ്രത്യേകം ദ്വാരക്കണം കേട്ടോ. അവർക്ക് വേണ്ടി പ്രത്യേകം ഉസ്താദ് ദ്വാരക്കണം. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മളെ മടവൂർ കാഫിലെ നമ്മളെ സഹായിക്കുന്നവർ, നമ്മളെ സ്നേഹിക്കുന്നവർ, അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി ഇഷ്ടപ്പെടുന്നവരെല്ലാവർക്കും വേണ്ടി ഉസ്താദ് പ്രത്യേകം ദ്വാരക്കണം. ഉസ്താദ് പ്രത്യേകിച്ച് 45 കൊല്ലം ആയിട്ടുണ്ടല്ലോ ഈ പള്ളിയിൽ മോദനായിട്ട് ചൊല്ലെടുക്കുന്നു. അപ്പോൾ ഉസ്താദിൻ്റെ ദ്വാരക്ക് പ്രത്യേകം അള്ളാഹു സ്വീകരിക്കും. ഞാനിപ്പോൾ ഫോൺ നോക്കി എന്താ അറിയാം, 2.5 വീരാൻ മൗലവി എന്ന് പറഞ്ഞിട്ടൊരു മൗലവി ഇറങ്ങിയിട്ടുണ്ട്. കണ്ടാൽ സുന്നത്തിയമാഅത്തിൻ്റെ കോലം ആണ്, അഹ്ലി സുന്നത്തി വൽ ജമാഅത്തിൻ്റെ കോലം ധരിച്ചുകൊണ്ട് കടുത്ത വഹാബി, കടുത്ത വഹാബി. അയാൾക്കൊന്നും നമ്മൾ മറുപടി പറയേണ്ട കാര്യമില്ല. ഇവിടെ മൗലവിയാണ്, വീരാൻ മൗലവി എന്നൊക്കെയാണ് അതിൽ കണ്ടത്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരാളെയും വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുക ചെയ്യത്തില്ല. നമ്മൾ പഠിച്ചിട്ടില്ല, അങ്ങനെ ഒരാളെ വ്യക്തിപരമായി പറയാൻ നമ്മൾ പഠിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അയാൾ ഔലിയാക്കളെ മാത്രമല്ല എതിർക്കുന്നത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും നബിദിന ആഘോഷത്തെയും അതുപോലെ തന്നെ അവിടുത്തെ പൊന്നാര മകളായ ഫാത്തിമ ബീവിയെയും ഒക്കെ ആക്ഷേപിച്ചുകൊണ്ട്, അതുപോലെ തന്നെ മടവൂർ കുത്തുബുല്ലാലം സി എം വലിയുള്ളതിനെ ഒക്കെ ആക്ഷേപിച്ചുകൊണ്ട് വയസ്സാങ്കാലത്ത് ആട്ടുംതോല് ധരിച്ച ചെന്നായിയെ പോലെ ഇറങ്ങിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരുടെ സാധാരണക്കാരുടെ മുന്നിൽ നോക്കുമ്പോൾ പറയാനുള്ള കാരണം, സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഈ വിനീതനായി ഞാൻ പറയുന്നത്. ഇയാൾ ആരും വിശ്വസിക്കരുത്, ഇയാൾ കടുത്ത വഹാബിയാണ്. അപ്പം അയാൾ, അയാൾക്ക് നമുക്ക് കിതാബ് വെച്ചോ അല്ലെങ്കിൽ അത് അങ്ങനെ സംസാരിക്കേണ്ട ഒരു ആവശ്യം ഇപ്പോൾ അയാൾ വരുന്നില്ല. കാരണം അയാൾ കുറേ ആദർശമില്ലാത്ത കുറേ കാര്യങ്ങൾ പുലമ്പുകയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മഹാന്മാരെ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന, ഔലിയാക്കളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ആരും ഇതുപോലുള്ള വഹാബികളുടെ തന്ത്രത്തിൽ, കുതന്ത്രത്തിൽ വീണു പോകരുതെന്നാണ് ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു തആല ഹഖ് മനസ്സിലാക്കാനും സുന്നത്തി ജമാഅത്തിൽ അടിയുറച്ച് നിൽക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഉസ്താദ് പ്രത്യേകം ദ്വാരക്കുക. തീർച്ചയായിട്ടും മടവൂർ കാഫിലെ കാണുന്ന ആളുകൾ ഷെയ്ഖുനാനെ നേരിട്ടനുഭവിച്ച അനുഭവങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഇരു ലോകത്തും നമുക്ക് വിജയം തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വരക്കും.